നമ്മുടെ പുതിയ ഓഫീസ് സ്പേസും ലാബും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കബോർഡും കാര്യങ്ങളൊക്കെ സ്വയം സെറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പണി എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ആ ഒരു ഇതിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്കൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, നമ്മുടെ പഴയ കാലങ്ങളിലെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പഴയ കാലങ്ങളിൽ തറവാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇന്നത്തെ റൂമുകൾ എന്ന് പറയുമ്പോഴത്തേനും അവിടെ അറാ നേരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ സ്മോൾ സ്പേസസ് ആണ്. അതിൻ്റെ അത് വാതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, വളരെ ചെറിയ വാതിലുകളാണ് അല്ലേ. ചെറിയ വാതിലുകളാണ്. അതായത് നേരത്തെ ജനറേഷൻ നിങ്ങൾക്കറിയാം, നല്ല ടോളായിട്ടുള്ള ആൾക്കാർ, നല്ല നമ്മളെക്കാളൊക്കെ ഹൈറ്റ് കൂടിയതാണ്. നമുക്കിപ്പോൾ ഒരു 5 അടി താഴെ അല്ലെങ്കിൽ മാക്സിമം വന്നു കഴിഞ്ഞാൽ 5 അടിക്കും 6 അടിക്കും ഇടയിലുള്ളവരാണ്. പക്ഷേ നേരത്തെ പണ്ട് കാലങ്ങളിലുള്ള ആ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 6 അടി മിനിമം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ളവരാണ്. എന്നിട്ടും കൂടി എന്താണ് അവർ ആ ഒരു വാതിലൊക്കെ അത്രയും ചെറുതായിട്ടുണ്ടാക്കി വെച്ചേ എന്നൊരു ചോദ്യമൊക്കെ പലരുടെയും മനസ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ചില ഗ്രൂപ്പിലെ ഡിസ്കഷൻസിലൊക്കെ ഇങ്ങനെ ചോദിക്കാറ് കാണാറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായിരിക്കും അതിൻ്റെ ഉള്ളൊരു കാരണം? നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ഒന്ന് മനസ്സിലൊന്ന് കണ്ടു ചെയ്യാതെ എന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ ഒരു ഉത്തരവാണ് ഇന്നത്തെ ആ ഒരു വീഡിയോ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു വീട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പം വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, റൂമിൻ്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ചൂട് അതായത് ഒരുപാട് വെന്റിലേഷൻസും കാര്യങ്ങളും. നിങ്ങൾ പഴയ കാലത്തെ വീടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ചുമരുണ്ടാക്കുന്ന മണ്ണുകൊണ്ടും അത് തേക്കുന്നതും മിക്കവാറും മണ്ണുകൊണ്ടോ കുമ്മായം കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ടാണ്. തറയാണെങ്കിൽ ചാണകം മെഴുകും, ഓടിടും അല്ലെങ്കിൽ ഓലയിടും. ഒരുവിധം നല്ല വീടാണെങ്കിൽ ഓടിടും അല്ലെങ്കിൽ ഓലയിടും. മൊത്തത്തിലൊരു പിന്നെ ഉണ്ടാക്കുന്ന മൊത്തം സറൗണ്ടിങ് ആയിട്ട് ഒരു തടിയുടെ ഒരു ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തൊരു തണുപ്പ് നിലനിർത്തും. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണവന്മാർ കണ്ടുവെച്ചൊരു പ്രതിവിധി, അതായത് ചൂടിനെ പ്രതിരോധിക്കാൻ അന്ന് ഫാനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രചാരത്തിലുണ്ട്. അന്നൊക്കെ ഫാൻ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ആ ഒരു ചെറുപ്പത്തിൽ ഫാനും കാര്യങ്ങളും ഒന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല. നമുക്ക് തറവാടുണ്ടായിരുന്നു, തറവാട്ട് വീട്ടിലൊക്കെ അറേ നിരയുള്ള പേരെയായിരുന്നു. ഇതേപോലെ ഒരു കുഞ്ഞിതായിരുന്നു. പെട്ടെന്ന് ആ ഒരു ചിന്ത ആ രീതി പോയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാരണവന്മാരുടെ ആ ചൂട് കുറയ്ക്കാനായിട്ട് കണ്ടെത്തിയൊരു മാർഗത്തിലൊന്നായിരുന്നു വെന്റിലേഷൻസ് അങ്ങ് കുറയ്ക്കുക. നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരുപാട് വീടുകൾ പണ്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോഴത്തെ ഒരു ജനലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ജനൽ 2-3 എന്താ പറയുന്ന ഒരു ക്രോസ് ബാർ വെച്ച പോലെയുള്ള ഒരു തടി കൊണ്ടുള്ള ഒരു സംഭവം, വളരെ ഒരു എന്താ പറയുന്നത് ക്ലീവാതിൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ജനലും കാര്യങ്ങളും. മാക്സിമം ഒരു വെന്റിലേഷൻ എന്നുള്ള കാര്യം കുറച്ചു, അത് ഡോറും കുറച്ചു. സോ ഉള്ളിൽ വരുന്ന ആ ഒരു എയറിൻ്റെ ആ ഒരു ഇത് കുറവായിരിക്കും. ഓക്കെ, നമ്മളിവിടുത്തെ പോലെ നമ്മൾക്കിപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് ജനലും കാര്യങ്ങളും കൊടുത്ത് ഉള്ളിലോട്ട് കയറുന്ന എയർ ഒരുപാട് കൂടുതലാണ്. സോ അത്ര എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വിടുന്നില്ല. അതാണ് നമുക്ക് ഉള്ളിൽ ഈ ചൂട് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു എക്സോസ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അന്നത്തെ കാലത്ത് അത് കൊടുക്കാനും നിവൃത്തിയില്ല, അന്നത്തെ കാലത്ത് എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളും ഇല്ല. സോ പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂട്, അതായത് ഒരു എൻക്യാപ്സുലേറ്റ്, അതായത് നമ്മൾക്കിപ്പോൾ ഈ പറയല്ലേ എന്താ പറയുന്നത് ഒരു ഫ്ലാസ്ക് മാതിരിയൊക്കെ, അതായത് പുറത്തുനിന്നുള്ള ഇത് ഇങ്ങോട്ടും വരരുത്, ഇവിടെ നിന്നുള്ള അങ്ങോട്ടും പോരും എന്നുള്ള രീതിയിലൊരു ഒരു ഇത് ചെയ്ത് നിർത്തുക, ഒരു ആവരണം കൊടുത്ത് നിർത്തുക. അതായിരുന്നു അവരുടെ ആ ഒരു ഉദ്ദേശം. സോ അത്രത്തോളം ഇത് കിട്ടി. പിന്നെ നിങ്ങൾക്കറിയാം നമ്മളിപ്പോഴാണ് എർഗണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത്, അതായത് നേരെ വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കയറുക ഇതൊക്കെ. പക്ഷെ അന്നത്തെ കാലത്തെ ആളുകൾ അധ്വാനികളായിരുന്നു, കുറച്ചൊന്ന് കുനിഞ്ഞുകൊണ്ടോ. നിങ്ങൾക്കറിയാം പണ്ട് കാലത്തെ സ്റ്റെപ്പുകൾ, അതായത് ഒരു ഇതിൽ നിന്നും വേറൊരു റൂമിലോട്ട് അല്ലെങ്കിൽ പത്തായത്തിലോട്ടൊക്കെ പോകുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ നോക്കിയാലും കുത്തനെയുള്ള സ്റ്റെപ്പുകൾ. അവർ അധ്വാനികളായിരുന്നു അന്ന്. നമ്മളാണ് ഇപ്പം മടിയന്മാരായ എല്ലാത്തിനും എളുപ്പ വഴികൾ. ഇപ്പോൾ വീട്ടിൽ ലിഫ്റ്റ് വെക്കാമെങ്കിൽ അത്ര എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുക. സോ അന്ന് അധ്വാനികളായിരുന്നു, അവർക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.